എന്താണിത് പരിഹരിക്കാനുള്ള മാർഗം? വളരെ ചെറിയൊരു മാർഗമുണ്ട്. എന്തേ ഇത്രയുള്ളവര് ഈ അമ്മായിനെയും നാത്തൂന്മാരും ഇവരെ കയ്യിലാക്കാൻ. കാരണം സ്വാഭാവികമായിട്ടും എല്ലാ വീട്ടിലും സ്നേഹം ഉണ്ടായാലും ആരോടാണ്? സ്നേഹം ഉണ്ടായാലും പെൺമക്കളോടാണ്. എന്ത് പറഞ്ഞാലും അങ്ങനെയാണല്ലോ, നമ്മൾ കണ്ടുപിടിച്ചോളാം അങ്ങനെ. ഏത് ഈ ഉമ്മാക്കും ഉപ്പാക്കും അച്ഛനും അമ്മക്കും ഏറ്റവും സ്നേഹം പെൺമക്കളോടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? പെൺമക്കൾ പറയുന്നതേ ഇവർ കേൾക്കൂ. അത് ആണുങ്ങൾ മനസ്സിലാക്കണം, അവരൊക്കെ മനസ്സിലാക്കണം, ഭാര്യമാരും മനസ്സിലാക്കണം. അങ്ങനെ അപ്പൊ എന്ത് ചെയ്യണം? ഈ പെൺമക്കളുടെ കയ്യിലാക്കണം. ആര് വന്ന മരോള്? എങ്ങനെ കയ്യിലാക്കുക? ഇങ്ങനെയൊക്കെയാണ് വീട്ടില് നല്ല രസകരമായ ജീവിതം ഉണ്ടല്ലോ. എങ്ങനെ കയ്യിലാക്കുക? വളരെ സിമ്പിളാണ്, ഇത്രയുള്ളൂ. അറിയോ, ഈ പെൺ ഇത് ഞങ്ങൾക്ക് പറഞ്ഞല്ലേ, നിങ്ങൾ ആരെങ്കിലും മകളെ കെട്ടിക്കാണ് ഇതൊക്കെ പഠിപ്പിച്ച് വിട്ടോളൂ, ഇല്ലെങ്കിൽ കൗൺസിലിംഗിന് ഇങ്ങനെ നിൽക്കാതെ വരുത്തി തരും. ഇതായിട്ട് പഠിപ്പിച്ച് വിട്ടാൽ ഒരു പ്രശ്നമില്ല, ഏത് വീട്ടിൽ സമാധാനം ഉണ്ടാവും. എത്രയുള്ളൂ അറിയോ, ഈ പെൺമക്കളുടെ മക്കളുണ്ടാവും, ഏത് ഈ നാത്തുമാരെ കുട്ടികൾ. ആ കുട്ടികളെ മുട്ടി ചീകി കെട്ടി കൊടുക്കുന്ന ഡ്യൂട്ടി ഈ വന്ന പുതിയണ്ണിനുള്ള ആണ്. എന്ത് ചെയ്യണം? അവളത് ചീകി ഒതുക്കി കെട്ടി കൊടുക്കണം, ഡ്രസ് ഇട്ട് കൊടുക്കണം, ചോറ് കൊടുക്കണം, നഴ്സറിക്ക് പോകുമ്പോൾ ഷർട്ട് കൊടുക്കണം, എല്ലാത്തും എനിക്ക് താത്ത വേണമെന്ന് പറയണം. ഏയ്, എനിക്ക് ഇത്തട്ട് തന്നാ മതി, എനിക്ക് ഇത്ത വേണം എന്നിങ്ങനെ പറയിക്കണം ഈ കുട്ടിനോട്. ഏത് അങ്ങനെ പറഞ്ഞാൽ ആ ഇത്ത വേണം, ഇത്ത വേണം, താത്ത വേണം എന്ന് പറഞ്ഞാൽ എന്തായി? അങ്ങനെ പറഞ്ഞു കിട്ടിയാൽ ആ പെങ്ങന്മാരൊക്കെ ആർക്ക് കിട്ടി? ഈ മരുവളെ കയ്യിൽ കിട്ടി. മരുവോളം ഈ പെങ്ങന്മാരെ കിട്ടിയാൽ, ഈ നാത്തുമാരെ കിട്ടിയാൽ ആരെ കിട്ടി? ഇമ്മാനെയും കിട്ടി. ഇങ്ങനെ കിട്ടിക്കാൻ കഴിയണം. ഇത് എന്തില്ല, ഇവർ തുടക്കത്തിൽ ഈ വർത്താനവും പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ കാട് കയറി പോകുമ്പോൾ ഇതൊന്നും നോക്കൂല, ശ്രദ്ധിക്കൂല, ഇവർക്ക് പരിചയമുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? പുത്തരി തന്നെ കല്ല് കടിക്കും. പിന്നെ അതെന്താവും? അമ്മായി പോരും, നാത്തൂൻ പോരുമായി വരും. അത് പിന്നെ ഭയങ്കര പ്രശ്നമാവും. പിന്നെ ആകെ പിടുത്തം കിട്ടാത്ത അവസ്ഥയിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് വർത്താനം പിന്നെ തീരുവില്ല. അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് തുടങ്ങും. ഇത് ഇങ്ങനെയാണ് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഇങ്ങനെ വരുമ്പോഴാണ് പലരും എന്ത് ചെയ്യണത്, മദ്യത്തിലേക്ക് അഭയം തേടുന്നത്. ഏത് വീട്ടിലാകെ പ്രശ്നമാണ്, ഇങ്ങോട്ട് പോകാൻ തന്നെ പറ്റില്ല. ഏത് ഇങ്ങനത്തെ പലതും ഒരസി നിൽക്കുന്ന പല കുടുംബങ്ങളും ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ചെയ്യണം, നമ്മളതൊന്ന് പരിഹരിക്കണം. എന്താ പരിഹരിക്കാൻ മാർഗം? ഇത് മനസ്സിലാക്കേണ്ട. കല്യാണം കഴിഞ്ഞുള്ള ഇത്തരം കാര്യങ്ങളിലൊക്കെ പല പരിക്കുകളും പറ്റിയവരായിരിക്കും പലരും. ഇനി അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ എന്തിട്ട് മാർഗം എന്നത് നമ്മൾ ഉൾക്കൊണ്ട് എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ വീട്ടിലൊക്കെ ആശ്വാസവും സമാധാനവും ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാകും എന്നതാണ്. അങ്ങനെ ഇതൊക്കെ പഠിച്ചെടുത്ത് മുന്നോട്ട് പോകുമ്പം ഉണ്ടാകുന്ന സംതൃപ്തി അപാരമായിരിക്കും എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമത്തെ കാര്യം നിങ്ങളോട് ഊന്നി പറയാനുള്ള മൂന്നാമത്തെ പ്രധാനമായ കാര്യം പ്രധാനമായും പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് കൃത്യമായൊരു സമയവും ഒരു ബന്ധിതമായ രീതിയും ഒക്കെ നമുക്കുണ്ടാണ്. അതിന് ഏറ്റവും നല്ല എന്താ നിങ്ങൾ, ഇന്ന് പല വീട്ടിലും ഉറങ്ങാൻ എൻ്റെ അടുത്തേക്ക് വന്ന മിക്ക കൗൺസിലിങ്ങിന് വന്ന ആളുകളും പറഞ്ഞ തരങ്ങൾ, അവർ പറഞ്ഞത് ഞാൻ എൻ്റെ അടുക്കളയിലെ പണികൾ മുഴുവനും കഴിഞ്ഞ് എത്തിയാലും എൻ്റെ ഭർത്താവ് ടി വി ഇങ്ങനെ ഓൺ ചെയ്തിട്ടിരിക്കും, മൂപ്പർക്ക് ഉറക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യും? അങ്ങനെ ഞാനൊരു വാക്കൊക്കെ ഉറങ്ങിയിട്ടായിരിക്കും മൂപ്പർ വന്ന് കിടക്കണം. എന്നിട്ട് അയാൾ നീക്കണോ? 8-ഉം 9-ഉം മണിയായിട്ടാണ് അയാൾ നീക്കുക, എഴുന്നേൽക്കുക. പ്രശ്നം ഉണ്ടാകാൻ ഇനി വേറൊന്നും വേണ്ട. അതിന് പകരം ചെയ്യണം, ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാകരുത്. ഇതിലൊക്കെ നമുക്ക് നല്ല ഉദാഹരണങ്ങൾ നമുക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ കാണാം. പ്രവാചകൻ മുഹമ്മദ് വിശ്വാസം എന്ത് ചെയ്തല്ലോ, ഭാര്യയ്ക്ക് മാവ് കുഴച്ചു കൊടുത്തിരുന്നു. മാവ് കുഴച്ചു കൊടുക്കും, പത്തിരിക്കുള്ള പൊടി കുഴച്ചു കൊടുക്കും, എന്ത് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് അടുക്കളയിൽ പ്രവാചകൻ കഴിച്ച പ്ലേറ്റ് മറ്റൊരാളെ കഴുകിയിട്ടില്ല. എന്ത് ചെയ്യും? അത് പ്രവാചകൻ തന്നെ കഴുകും. അങ്ങനെ ഒരുമിച്ച് അടുക്കളൊക്കെ ക്ലീനായി വന്ന് ഒരുമിച്ച് കുളിച്ച് ബ്രഷ് ചെയ്ത് കുളിച്ചിട്ടാണ് ബെഡ്റൂമിൽ കിടക്കുക. നിങ്ങൾ നോക്കി, അങ്ങനെയൊക്കെ വരുമ്പം അതും പിന്നെ അവിടെയൊക്കെ ഈ 10-ഉം 12-ഉം മണി വരെ ടി വി ഓൺ ചെയ്യുന്ന ഒരു അവസ്ഥ അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള ഒരു വൃത്തിയാക്കാനും അങ്ങനത്തെ രീതിയിൽ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് ഒരുമിച്ചാകുമെന്നുണ്ടാവും, വല്ലാത്തൊരു കൂട്ടായ്മ ഉണ്ടാവും. അവിടെ ചർച്ചയും കാര്യങ്ങളും സമാധാനം നമ്മളെ വീട്ടിലുണ്ടാവും. അങ്ങനെ വരുന്ന രീതി നമ്മളുണ്ടായാലും ചെയ്യും, നേരത്തെ ഉണരും, നേരത്തെ ഉറങ്ങും. ഇത് നമ്മളെല്ലാവരുടെ വീട്ടിലും ശ്രദ്ധിക്കണം.
ഇത് നേരത്തെ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, 10 മണിയായി അങ്ങാടിയിലൂടെ പോകാൻ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വഴിയിലൊക്കെ ഒരു യാത്ര കഴിഞ്ഞ് പോകുമ്പോൾ കാണുമ്പോൾ, നമ്മളെ പിന്നെ പല ആളുകളെയും കാണുമ്പോൾ പരിചയമുള്ളവരോട് ചോദിക്കാമല്ലോ, എന്താ അവിടെ നിൽക്കുന്നത്, ഒന്നുമില്ല ആ വണ്ടി ബലി ഒന്ന് ഉറങ്ങിയിട്ട് വേണം അവിടെ പോകാൻ എന്ന് പറഞ്ഞവരുണ്ട്. ഇത് അയാൾ അവൾ ഉറങ്ങിയിട്ടേ ഞാനവിടെ പോണുള്ളൂ. അവിടെ അമ്മായിമ്മയും അതായത് ഉമ്മയും അവളും തമ്മിൽ പ്രശ്നമാണ്. ഞാനവിടെ വന്നാൽ രണ്ടാ കുഞ്ഞോട് പറയണേ. അപ്പോൾ ഏകദേശം ഒന്ന് ഉറക്കം പിടിച്ചിട്ടും എല്ലാവരും കയറി എന്താന്നില്ല, അവല വലിയ പ്രശ്നം ഉണ്ടാവില്ല, അതിന് കാത്തുക്കാണ്. ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്, ഈ വീട്ടിലെ ഇഷ്യൂസ് തന്നെയാണ്. അപ്പൊ അതില്ലാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, വീട്ടിലേക്ക് ഇങ്ങനെ എപ്പോഴും ചെല്ലാൻ തോന്നണം. അപ്പൊ പ്രവാചകൻ ചെയ്ത എന്താ വെച്ചാൽ, എന്താ ചെയ്താ നിങ്ങള് ഭാര്യക്ക് ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ എന്തെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭാര്യക്ക് ഒരു ഉമ്മ കൊടുത്തിട്ടാണ് പോവാൻ, ഒരു ചുംബനം കൊടുത്തിട്ടേ പ്രവാചകൻ വീട്ടിൽ നിന്ന് പോകാറുള്ളൂ. നിങ്ങളൊന്ന് ശീലിച്ചു നോക്കി, ഇത് എപ്പോഴും ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല, ഉമ്മയും മറ്റവരൊക്കെ ഉണ്ടാകുമ്പോൾ പറ്റിയാണല്ലോ ഒരു ഉമ്മ ചുംബനം കൊടുത്തിട്ട് പോയാലല്ലോ. പോയാൽ എപ്പോഴും ഈ ഭാര്യക്ക്, അത് ഉമ്മാക്കും കുട്ടികൾക്കും ഒക്കെ കൊടുക്കാം, ആ ഒരു ചുംബനം കൊടുത്ത് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു ഓർമ്മ ആർക്കുണ്ടാവും. അങ്ങനെ ഒരു ഭർത്താവ് ഇറങ്ങിപ്പോയാൽ ആ ഭർത്താവിന് കുറിച്ച് മക്കൾക്കും ഉമ്മാക്കും ഭാര്യക്കൊക്കെ ഒരു ഓർമ്മ ഉണ്ടാവും. എന്നിട്ട് ആ ഭർത്താവ് എങ്ങാനും ഒരു അപകടത്തിൽപ്പെട്ടാൽ ഒരറിയിപ്പ് ഒരു ഫോൺ കോൾ ഇല്ലാതെ അവൾക്ക് കാണപ്പെടുത്തൊന്ന് ഹൃദയം കെടുപ്പെടുക്കണം. ഇത്ര ആത്മബന്ധം ഉണ്ടാവും ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ. അങ്ങനെ വന്നാലുണ്ടല്ലോ വല്ലാത്തൊരു സന്തോഷമായിരിക്കും നമ്മുടെ ഒക്കെ വീട്ടിലുണ്ടാകുക. എന്തിപ്പോ ഇനി വേണ്ടതുള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എത്രയേ ഉള്ളൂ, ഇങ്ങനത്തെ ഒരു ചുംബനൊക്കെ നമ്മുടെ വീട്ടില്. ഇപ്പോ പ്രവാചകന്റെ അടുത്ത് പ്രവാചകൻ ഒരു കുട്ടിനെ ഇങ്ങനെ ഉമ്മ വെക്കുമ്പോൾ, ഒരു കുട്ടിനെ ഇങ്ങനെ ചുംബിച്ചപ്പോൾ ഒരു 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 കാട്ടറബിയായ ഒരു അയറാബിയായ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, അള്ളാഹു റസൂലേ ഞാൻ എൻ്റെ കുട്ടികളെ ഉമ്മ വെക്കാറില്ല. ഇന്നിപ്പോ ഇനി നേരല്ല ആളുകൾക്ക് ഒന്ന് തലോടാനോ ഒരു ഉമ്മ വെക്കാനൊന്നും കുട്ടിനെ ഉമ്മ വെക്കാനൊന്നും ആൾക്ക് നേരല്ല, ഞാൻ എൻ്റെ കുട്ടികളെ ചുംബിക്കാറില്ല. പ്രവാചകൻ തിരിച്ചു പറഞ്ഞതായിരുന്നു, നിന്റെ മനസ്സിന്ന് പടച്ചോൻ കാരുണ്യം എടുത്തു കളഞ്ഞ ഞാൻ എന്ത് കാട്ടാനാന്ന് ചോദിച്ചത്. കാരണം ഒരു കാരുണ്യമാണ് നമ്മൾ കുട്ടികളെ ചുംബിക്കുക എന്നത്. അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർ ഒരു ഉമ്മ വെച്ച് പോകുമ്പോൾ ആ ഭാര്യക്ക് എപ്പോഴും ഈ ഭർത്താവിനെ കുറിച്ചുള്ള ചിന്ത മാത്രം, തിരിച്ചും ഭർത്താവ് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി പോകുമ്പോൾ പലതും കാണേണ്ടി വരും, അവിടെ കണ്ടെ ഭാര്യ എന്നുള്ളൊരു ചിന്ത മാത്രമായി നിൽക്കാൻ ആ ഭർത്താവിനും സാധിക്കും. അവിടൊക്കെ വലിയ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് അതിലൊക്കെ ഉണ്ട്. ഇത് ഈ തൊലിയുടെ വെളുപ്പും കറുപ്പും നല്ല സൗന്ദര്യം. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിൽ ഏറ്റവും പ്രധാനം സ്വഭാവമാണ്. നമ്മുടെ സ്വഭാവം നന്നോ നമ്മുടെ നമ്മൾ സൗന്ദര്യവാന്മാരായി നല്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സൗന്ദര്യം ഉണ്ടാവാൻ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഇറങ്ങിപ്പോകുമ്പോഴും വരുമ്പോഴും നമ്മുടെ വീട്ടിലെ ഉറക്കവും ഉണർച്ചയും ഒക്കെ ഒരു മാതൃകാപരമായി മാറാൻ നമ്മൾ തയ്യാറായാൽ വളരെ സന്തോഷമുള്ള ലൈഫ് നമുക്കൊക്കെ എൻജോയ് ചെയ്യാൻ സാധ്യമാകുന്നത്.